வண்டி விடுறா. ഒരു മുത്തച്ഛൻ മരുന്ന് എരിയുന്ന ശകരൻ, ആ ടൈറ്റിൽ അടുത്ത വർഷത്തെ നാടത്തിലുള്ള ചേട്ടന്റെ വിളി വരുമ്പോഴും ചേട്ടൻ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുമ്പോഴും സത്യം പറഞ്ഞാൽ പേടിയാ ചേട്ടാ? എന്തിനാ പേടിക്കുന്നത്? അങ്ങനെ പേടിക്കാൻ മാത്രം കാരണം എന്തെങ്കിലും ഉണ്ടോ? ഏയ്, ഒന്നുമില്ല. പിന്നെ ചേട്ടന്റെ മുഖം തന്നെ ആരെയും പേടിപ്പിക്കുമല്ലോ. തുറിച്ചോട്ടവും കൂടെ ആവുമ്പം എല്ലായി. തമാശ കളാസതു, അത് നടന്നോ? ആ ചടങ്ങ് നടന്നോ? എടോ, അഭിറാം ബാലയുടെ കഴുത്തിൽ താലി കെട്ടിയോന്ന്? അവരുടെ വിവാഹം നടന്നോ? അവരിപ്പോ ഭാര്യാഭർത്തക്കന്മാരാണോ? താനെന്താ ഞെട്ടിയത്? സത്യം തുറന്നടിച്ച് ചോദിച്ചതുകൊണ്ടാണോ? അയ്യോ, അല്ല ചേട്ടാ, ഞാൻ അറിയാത്ത കാര്യം ചോദിച്ചോണ്ടാ. ഈ ബാല ആരാ ചേട്ടാ? എന്റെ അളിയന്റെ മോളല്ലയോ? എന്നിട്ട് അവളുടെ കല്യാണം കഴിഞ്ഞെന്ന് വേറൊരാൾ വന്ന് പറഞ്ഞ ആ കല്യാണം ഞാൻ അറിയാതെ നടന്നെന്ന് അറിഞ്ഞാൽ പിന്നെ ഞാൻ ഞെട്ടത്തില്ലയോ? അല്ല ചേട്ടൻ, ഇപ്പൊ ഇങ്ങനെ സംശയിക്കാൻ എന്താ കാരണം? അതെ, അവരെ ഒന്നിച്ച് ഞാൻ കണ്ടു പല സ്ഥലത്തും വെച്ചും, ഒന്നിച്ചുണ്ടാവാൻ പാടില്ലാത്ത പല സ്ഥലത്തും വെച്ചും. ഇടയ്ക്ക് ആ മംഗലാപുരത്ത് ഒരു ഹോട്ടലിൽ അബി ഏതോ ഒരു പെൺകുട്ടിയുമായി തങ്ങിയിരുന്നു. അത് അവളല്ലാതെ മറ്റാരും ആയിരിക്കില്ല. അവരൊന്നിച്ച് അബിയുടെ കുടുംബക്ഷേത്രത്തിലും പോയിരുന്നു. അബിക്കൊപ്പം ബാല അവന്റെ വീട്ടിലേക്ക് പോകുന്നു ഞാൻ കണ്ടു. ഭഗവാനെ, എല്ലാം കഴിഞ്ഞ പറയടോ, കല്യാണം കഴിക്കാത്തവർ അങ്ങനെ നടക്കോ? നടക്കില്ലേ? അയ്യോ, അവര് തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ടില്ലേ ചേട്ടാ? അതെനിക്ക് ഉറപ്പാ. പിന്നെ ചേട്ടൻ ഈ പറഞ്ഞ നടപ്പ് അവര് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവരൊന്നിച്ച് യാത്ര ചെയ്യുകയും ഒന്നിച്ച് ഹോട്ടലുകളിൽ തങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അവര് തമ്മില് അവിഹിത ബന്ധം ഉണ്ടെന്നാണോ? അതെ അതെ, അതിന് സാധ്യതയുണ്ട്. ഉണ്ട്. അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. എന്റെ അളിയന്റെ മോളല്ലയോ? സത്യം അറിയാതെ പരദൂഷണം പാടി നടക്കുന്നതും ശരിയല്ലല്ലോ ചേട്ടാ. പിന്നെ എന്റെ മോളെ അവൻ വിവാഹം കഴിക്കുമെന്ന് അവന്റെ അമ്മ പറഞ്ഞ എന്തിനാടോ? അമ്മച്ചിക്ക് കാര്യം അറിയത്തില്ലായിരിക്കും. ഏതായാലും ഈ വിഷയത്തിലെ ഒരു വ്യക്തത വന്ന ശേഷം ചേട്ടൻ ശക്തമായ തീരുമാനം എടുത്താൽ മതി. ഒന്നുമില്ലെങ്കിലും ചേട്ടന്റെ മോൾ അഭിയെ മതിയെന്നും പറഞ്ഞ് വാശി പിടിക്കുകയല്ലയോ? അപ്പം എന്തും 100 വട്ടം ചിന്തിച്ചിട്ട് വേണം ഒരു തീരുമാനത്തിലെത്താൻ. അപ്പം എനിക്ക് റിഹേഴ്സൽ ഉണ്ട്, സമയമായി, ഞാൻ പോട്ടെ. ഒന്നും തോന്നല്ലേ? അങ്ങനെ ഒരു ബുദ്ധി സദൂര് തോന്നിയത് ഏതായാലും നന്നായി. കല്യാണം കഴിഞ്ഞിട്ടാണ് അറിയണതെങ്കിലേ ഈ കളി ഇവിടെ അവസാനിച്ചേനെ.
ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ ശേഖരേട്ടന്റെ ഉള്ളിൽ ഒരു അവിഹിത ബന്ധത്തിന്റെ തീപ്പൊരി വീണത് എന്തുകൊണ്ടും നന്നായി. അങ്ങനെ പോട്ടെ കാര്യങ്ങള്. ഞാൻ ഇടയ്ക്ക് ഇട്ടു വെച്ചു. ഇനി ആളി കത്തിക്കേണ്ടത് ചേട്ടനാ. കമ്മീഷനും കളക്ടറും തമ്മില് അവിഹിത ബന്ധമുണ്ടെന്ന് ചേട്ടൻ സ്ഥാപിച്ചെടുക്കണം. ആ രീതിയിലേ ശേഖരേട്ടൻ ചിന്തിക്കാവൂ. അവര് ഭാര്യാഭർത്താക്കന്മാരായതുകൊണ്ട് ഇനി ഒന്നിച്ച് പലയിടത്തും പോവും, ഒന്നിച്ച് താമസിക്കും. അത് വഴിവിട്ട ബന്ധം കൊണ്ടാണെന്ന് കരുതിക്കോട്ടെ. ആ കാര്യം ഞാനേറ്റു. ശേഖരേട്ടൻ എനിക്ക് മൊത്തത്തിൽ അറിയാം. ആ കഷണ്ടി തലയ്ക്കകത്ത് ചകരിച്ചോറ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ അത് കൊള്ളേണ്ടടത്തേ കൊള്ളു. സത്യശീലേട്ടാ, ഇത് പറ്റിയ അവസരമാ സബ് കളക്ടറെ ഇല്ലാതാക്കാൻ. കൊച്ചുമകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്ന മുത്തച്ഛനാ ശേഖരേട്ടൻ. ആ കൊച്ചിനെ അവൾ ഇഷ്ടപ്പെടുന്നയാളെ കിട്ടാത്തതിന് കാരണക്കാരി ബാലയാണെന്നറിഞ്ഞാൽ ശേഖരേട്ടൻ പിന്നെ എന്തും ചെയ്യാൻ തയ്യാറാവും. കൊല്ലണമെങ്കിൽ അവളെ കൊല്ലും. അതിലേക്കൊക്കെ പിന്നീട് പോകാം സദു. ബാലയെ കൊന്ന പിന്നീട് നമുക്ക് റോളുണ്ടോ? അവിടെ തീരില്ലേ എല്ലാം? ബാലയും ഗായത്രിയും ഒക്കെ ഇതുപോലെ തന്നെ ജീവിക്കണം. എല്ലാവരും മുൾമുനയിൽ നിൽക്കണം. അതിലൂടെ നമുക്ക് കിട്ടാനുള്ളതും കിട്ടണം. എങ്കിലും ശേഖരേട്ടനെ ആള് ഒരിക്കൽ ബാലനെ കൊല്ലാൻ മെറീനയ്ക്കൊപ്പം നിന്നിട്ട് സ്വന്തം മരുമകന്റെ തന്നെ ജീവനെടുക്കാൻ നിമിത്തമായ ആളാ. ഇവിടെയും ഗായത്രിക്ക് പാര കാർത്തൂന്റെ മോളാണെന്നറിഞ്ഞ ആ തലയ്ക്കകത്തൊരു കൊലയാളി രൂപപ്പെട്ടു വരും. പിന്നെ സബ് കളക്ടറെന്നോ ഡി ജി പി എന്നോ എന്നൊന്നുമില്ല. അയാള് കൊല്ലാനായി പരക്കം പായും. ഇപ്പൊ ഈ ക്വാറി മോലാളിയൊക്കെ ആയതുകൊണ്ട് ടിപ്പറും ഇഷ്ടം പോലെ കയ്യിലുണ്ട്. സബ് കളക്ടറുടെ കാറിൽ ടിപ്പർ ഇടിച്ചാലെന്താ, അവള് ചാവത്തില്ലയോ? ബാല ചാവുന്നതിനെ കുറിച്ച് ഒന്നും പറയാതെ സദു, അതിനെ കുറിച്ച് എനിക്ക് ഒന്നും കേക്കണ്ട. സാഹചര്യം ഒന്ന് കൊഴുത്തു വരുന്നതേ ഉള്ളൂ. അറിയാലോ, പ്രൊഫസർ ജയന്തിയെയും മെറീന ഡോക്ടറെയും വെച്ച് ഞാൻ വർഷങ്ങളോളം ജീവിച്ചത്. അതുപോലെ നാഥൻ സാറിനെയും ബാലയും ഒക്കെ വെച്ച് ഞാൻ മാത്രമല്ല നിങ്ങളും ജീവിക്കും. ആരുടെയും നെഞ്ചിടുപ്പ് നിൽക്കാതെ അത് കൂട്ടിക്കൊണ്ടിരുന്ന ഞാനിതാ പോവാ. നിറം പിടിപ്പിച്ച കഥകളുമായി ഭാര്യയും ഭർത്താവും ഒന്നിച്ചു കഴിയുമ്പോഴും അത് അവിഹിത ബന്ധമാണെന്ന മണ്ടൻ ശേഖരനെ വിശ്വസിപ്പിക്കാൻ. അതിലൂടെ അയാളിൽ നിന്നും കിട്ടും ചില്ലറ. കുറച്ചു കാലത്തേക്ക് ഈ വണ്ടി അങ്ങനെ അങ്ങ് പോകട്ടെ. അപ്പൊ ശരി. ചേട്ടന്റെ സംശയം ശരിയാ ചേട്ട. സത്യം പറഞ്ഞ ഞാൻ അതിങ്ങോട്ട് വന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ആ കമ്മീഷണർ അദ്ദേഹം ചേട്ടന്റെ കൊച്ചുമോളുടെ അസ്ഥിയിൽ പിടിച്ചിരിക്കല്ലേ, അപ്പൊ വന്നു പറയണത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അവര് തമ്മിൽ വർഷങ്ങളായിട്ട് നല്ല ചുറ്റിക്കളിയുണ്ട്. ജോലി സംബന്ധമായിട്ട് ടൂറിന് പോണുണ്ടെന്നും പറഞ്ഞിട്ടാ പോണത്. ഈ ടൂറൊക്കെ എന്താണെന്ന് നമുക്ക് ഊഹിക്കാലോ. അതുകൊണ്ടല്ലേ ചേട്ട ബാല വേറെ വിവാഹത്തിനൊന്നും സമ്മതിക്കാത്തത്. അതുകൊണ്ട് അവരെ രണ്ടാളെ ഒരുമിച്ച് കണ്ട അത് ഇതിന്റെയൊക്കെ ഭാഗമാണെന്ന് കരുതിയാ മതി. പിന്നെ ഇന്നത്തെ കാലത്ത് അത്തരം ബന്ധങ്ങളൊന്നും ഇല്ലാത്തോലും കുറവാണ് ശേഖരേട്ടാ. അതുകൊണ്ട് അതൊക്കെ മറന്നിട്ട് ഇനി അവര് തമ്മിൽ അത്തരം ബന്ധങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നോക്കുക വേണ്ടത്. എന്നാലും അവര് തമ്മിൽ അത്ര അടുപ്പുണ്ടായിട്ട് എന്റെ കുഞ്ഞിനെ ചതിക്കില്ലടോ. ചോടാ, ബാല കെട്ടാനിരുന്ന ആളെ ചേട്ടന്റെ മോള് കയറി പ്രേമിച്ചത് ആരുടെ തെറ്റാണോ ചേട്ടാ? പിന്നെ അനിയത്തിയോട് ബാലക്ക് സ്നേഹമുണ്ടായതുകൊണ്ട് ഗായത്രി മോൾ ഇനി അകന്നു പോകരുതെന്ന് നാഥൻ സാറും മറ്റുള്ളവരും ബാലയെ നിർബന്ധിച്ചതുകൊണ്ട് ആ കൊച്ച അനിയത്തിക്ക് വേണ്ടി മാറിക്കൊടുക്കുന്നു. ഒരു ത്യാഗം, ത്യാഗം.
അപ്പോഴും ഇഷ്ടപ്പെട്ട പുരുഷനോടുള്ള സ്നേഹം ബാലയ്ക്ക് നഷ്ടപ്പെടുന്നില്ല, അതിന് നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ബാലയിൽ നിന്നും അഭിരാം എന്ന പോലീസ് ഓഫീസറെ അടത്തി മാറ്റുകയാ ചേട്ടനും ചേട്ടന്റെ മോളും ചെയ്യേണ്ടത്. ആദ്യം ചേട്ടൻ അവരെ പിന്തുടരണം, എന്നിട്ട് നാറിയ ബന്ധം കയ്യോടെ പിടിക്കണം, നാണം കെട്ട രീതിയിൽ സംസാരിക്കണം, പിന്നീട് തമ്മിൽ കാണാത്ത രീതിയിൽ വേണം സംസാരിക്കാൻ. അതോടെ ആത്മാഭിമാനമുള്ളവളാണെങ്കിൽ ബാലാകന്നു പോകും. അതിനുശേഷം ചിന്തിച്ച് സമയം കളയാതെ ചേട്ടന്റെ പൊടിമോളുടെ കല്യാണം ഉടനെ നടത്തണം, എത്രയും പെട്ടെന്ന്. എന്നാലും അവളുമായി കഴിഞ്ഞ ഒരുത്തനെയാണല്ലോ എന്റെ കുഞ്ഞിനെ ഭർത്താവായി കിട്ടുന്നത്. അതൊരു അപമാനമാണെങ്കിൽ മറക്കാൻ പറ. ചേട്ടന്റെ കൊച്ചിനോട് അയാളെ മറക്കാൻ പറ. പറ്റുമോ? പറ്റുമോ? ആ കൊച്ചിനത് പറ്റുമോ? ഞാൻ മനസ്സിലാക്കിയോടത്തോളം പറ്റില്ല. അപ്പൊ ബാലയും ഡി സി പിയും പിരിക്കുക, എന്നിട്ട് ആ ഗ്യാപ്പിലേക്ക് ചേട്ടന്റെ മോളെ തള്ളിവിടുക. അവര് തമ്മില് അവഹിതബന്ധം ഉണ്ടാവൂടോ? അതിനി വിശ്വാസമായിട്ടില്ലെങ്കിൽ ചേട്ടൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്ക്, സത്യം അറിയാൻ ശ്രമിക്ക്. അല്ലാതെ ഞാൻ എന്തു പറയാനാ? കഷണ്ടി തലയ്ക്കകത്തുള്ള തലച്ചോറിന് ചൂട് പിടിച്ച് ഇനി വാലിന് തീ പിടിച്ചതുപോലെ ഓടട്ടെ. അങ്ങനെ ഇരുന്നപ്പോ ഒന്ന് വരണമെന്നും എല്ലാവരും ഒന്ന് കാണണമെന്നും തോന്നി. അങ്ങനെ തോന്നിക്കഴിഞ്ഞാ പിന്നെ പെട്ടെന്ന് വരണം, അല്ലെങ്കിൽ ഒരു ഒരു ശ്വാസം മുട്ടല. പിന്നെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നില്ലേ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് കൂടി കുഴപ്പമുണ്ടാക്കാതിരുന്നാ മതി. ഞങ്ങളൊക്കെ എന്ത് കുഴപ്പമുണ്ടാക്കാനാ? പിന്നെ സൂക്ഷിക്കേണ്ടത് എന്നെയല്ല, സദുവിനെയും മോനെയാ. ഞങ്ങളൊക്കെ എന്ത് കുഴപ്പമുണ്ടാക്കാനാ? പിന്നെ സൂക്ഷിക്കേണ്ടത് എന്നെയല്ല, സദുവിനെയും മോനെയാ. ദേ ഇപ്പൊ തന്നെ ഞാൻ വഴിയിൽ വെച്ച് ശേഖരേട്ടനെ കണ്ടിരുന്നു. അങ്ങേരുടെ സംസാരത്തില് ചെറിയൊരു താളപ്പിഴുണ്ടോന്ന് എനിക്ക് തോന്നി. ഏതാണ്ടൊക്കെ അയാൾ അറിഞ്ഞോന്നൊരു തോന്നലും. അയാൾ എന്താണോ പറയുന്നത്? നാഥൻ സാറോ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എങ്കിലും സംശയിക്കാൻ പാകത്തിൽ എന്തോ ഒന്ന് മനസ്സ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയാനാ വന്നത്. പിന്നെ ചില്ലറ കിട്ടിയാൽ അതും വാങ്ങിക്കുകയും വേണം. എന്ന് വെച്ചാ എല്ലാം ഉള്ളിൽ ഒതുക്കി നടക്കുന്നതിന്റെ പ്രയാസമുണ്ട്, വിങ്ങലുണ്ട്. അതിനെ മറികടക്കാൻ ചില ആയുർവേദ മരുന്നുകളൊക്കെ വാങ്ങി കഴിച്ചേ പറ്റൂ. പിന്നെ നോണ പറഞ്ഞ ആൾക്കാരെ തമ്മിൽ തല്ലിക്കാതിരിക്കാനും ഡോക്ടർ ഒരു മരുന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്.
അതിനൊക്കെ നല്ല പണം വേണ്ടി വരും. ഒന്ന് സഹായിച്ചാ നന്നായിരുന്നു. എപ്പോഴും എപ്പോഴും എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച ഞാൻ ദാരിദ്ര്യത്തിലേക്ക് പോകും. ഒന്ന് പോ സാറേ. സാറിന്റെ പെൻഷൻ, കൊച്ചുമോളുടെ ശമ്പളം, പിന്നെ കോടികൾ ജർമ്മനിയിൽ നിന്ന് കൊയ്യുന്ന മൂത്ത മോന്റെ സമ്പാദ്യം, ഇതൊക്കെ ഉള്ളപ്പോ എനിക്ക് കാലാണ് എറിഞ്ഞെന്ന് കരുതി സാർ അങ്ങനെ പാപ്പരായി പോകുന്നില്ല. അങ്ങനെ പറയുന്നത് തന്നെ തെറ്റാ. ഒന്നാമത് ശേഖരേട്ടന് ഓരോന്ന് അറിഞ്ഞു തുടങ്ങിയ സാഹചര്യത്തില്. അച്ഛൻ ശരിക്കും സംശയിക്കുന്നുണ്ടോ സത്യശീലേട്ടാ എന്ന് ചോദിച്ചാ എന്തോ ഒന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്, അത് ഉറപ്പാ. അത് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ദേ ചെലപ്പ ഇവിടേക്കും വരും. സംശയം ഉള്ളിൽ കടന്നു കൂടിയെങ്കിൽ അത് തണുപ്പിക്കാൻ ശ്രമിക്കണം. നമ്മുടെ നാവിൽ നിന്ന് അയാളുടെ സംശയം ബലപ്പെടുത്തുന്ന എന്തെങ്കിലും വന്നാ മതി, പിന്നെ മൊത്തത്തിലൊരാളി കത്തലായിരിക്കും. അത് ഒരു ഭയമായിട്ട് എല്ലാവരും ഉള്ളിൽ വേണം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി മോളെ. വരുന്നത് പ്രതിയല്ലേ? പ്രതിയെ ഒന്ന് കണ്ടു കളയാം. മോളെ പണം പിരിക്കാൻ ഇറങ്ങിയോ? അയ്യോ, ഒന്നും കിട്ടിയില്ല അകത്തുനിന്ന്. ഇന്ന് ചോദിച്ചപ്പോ സാറിന്റെ കയ്യിൽ നോട്ടില്ലാന്ന്. ATM പോയിട്ട് പണം എടുത്തോണ്ട് വരണമെന്ന്. പിന്നെ എപ്പോഴായാലും തരുമല്ലോ, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. അയ്യോ കഷ്ടം, കല്യാണം കഴിഞ്ഞിട്ടും ബാലമോൾക്ക് വന്നൊരു കഷ്ടപ്പാടേ. കെട്ടിയവനൊപ്പം ഒന്നിച്ചിരിക്കാൻ പോലും കഴിയണില്ല, വല്ലാത്തൊരു ഗതികേട് തന്നെ അത്. എടോ, അത് മോളങ്ങ് സഹിച്ചാ പോരെ. മോളെ, കല്യാണ ബ്രോക്കറായിട്ട് കൊറേ കാലം നടന്നതുകൊണ്ടേ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയോട് നല്ലോണം ജീവിക്കണത് കാണാൻ പറ്റിയില്ലെങ്കിലേ വല്ലാത്തൊരു മനപ്രയാസ. പിന്നെ ഞാൻ അകത്തു പോയപ്പോ ചില മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു. ആ ശേഖരേട്ടനുണ്ടല്ലോ, അങ്ങേർക്ക് ചില സംശയങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന്. പേടിക്കാനൊന്നുമില്ല, ഞാൻ സംസാരിച്ച എല്ലാം ഒന്ന് ലെവലാക്കിയിട്ടുണ്ട്. എന്നാ അത് പോരാ, ഇനി നിരന്തരം പോയി ശേഖരേട്ടനെ കാണണം. ആ മനസ്സിലെ കരടങ്ങട്ടെടുത്ത് കളയണം. എന്നാ അത് പോരാ, ഇനി നിരന്തരം പോയി ശേഖരേട്ടനെ കാണണം. ആ മനസ്സിലെ കരടങ്ങട്ടെടുത്ത് കളയണം. പിന്നെ അതിനൊക്കെ ചെലവുണ്ട്, അതുകൊണ്ട് മോളൊന്ന് കനിഞ്ഞാ നന്നായിരിക്കും. എന്തെങ്കിലും കൊടുത്തേക്ക് മോളെ, കൂടുതൽ സംസാരം വേണ്ട. ഞാനുണ്ട്. ഞാൻ നടത്തിയതാ മോളുടെ അമ്മയുടെ വിവാഹം. അങ്ങനെയുള്ള മോള് കലക്ടറായി ശമ്പളം വാങ്ങിയപ്പോ ആദ്യ ശമ്പളത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും തരേണ്ടതായിരുന്നു, അത് തന്നില്ല.
ഇങ്ങനെ ഒരു അവസരം വന്നപ്പോഴാ തരാൻ തോന്നിയത്. അതിൽ എനിക്ക് സങ്കടമുണ്ട്. ഓ, ഇപ്പൊ സങ്കടം തീർന്നല്ലോ, ഇനി പോയിക്കോ. നീ ആടാ ശ്രീ. അയ്യോ ശ്രീകാന്തേട്ടാ ഭാഗ്യവാൻ, ഇവിടെ ഡ്രൈവറായി കയറി കൂടിയത് പോരാഞ്ഞിട്ട് അല്ലില്ലാതെ ജീവിക്കല്ലേ. നിന്റെയൊക്കെ ഒരു സമയം. പിന്നെ മോള് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഒതുങ്ങി നടന്നോ. അധികം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോണ്ട, പോയാ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാ. പിടിക്കപ്പെട്ടാൽ അറിയാലോ, പിന്നെ കഴുത്തു പോയെന്ന് കരുതിയാ മതി. അനിയത്തിയെ അരിവാളുമായിട്ട് വരും കഴുത്തരിയാൻ, പിന്നെ കഴുത്തില്ലാതെ നടക്കേണ്ടി വരും. ഹാ, ഇനിയും വരും ഇതുപോലെ. ഇവനും സതുവും ആ ആരോമലൊക്കെ സഹിച്ചേ പറ്റൂ. മുഴുവ സംസാരിച്ചു. സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചെങ്കിലും അതിന്റെ ആശ്വാസത്തിലാ ഗായത്രി മോളിപ്പോ. എന്നിട്ടേ അതേ അഭി തന്നെ എന്റെ മോളോട് പറഞ്ഞല്ലോ കല്യാണത്തിന് തയ്യാറാണെന്ന്.